മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇടതംഗം ഉണ്ണികൃഷ്ണനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നിയമവിരുദ്ധമായതിനാൽ ഓംബുഡ്സ്മാൻ തള്ളിയതായി സിപിഎം നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പഞ്ചായത്തീരാജ് സംവിധാനത്തെ വെല്ലുവിളിച്ച മാവൂരിലെ യുഡിഎഫ് ഭരണസമിതിക്കെതിരെ നിയമ നടപടികൾ തുടരുമെന്നും സിപിഎം നേതാക്കൾ വ്യക്തമാക്കി. മാവൂർ ഗ്രാമപഞ്ചായത്ത് ഭരണപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ അംഗത്തിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞതായി സിപിഐഎം മാവൂരിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പതിനഞ്ചാം വാർഡായ കൽപ്പള്ളിയിലെ ഇടതംഗം കെ ഉണ്ണികൃഷ്ണൻ നൽകിയ പരാതിയിൽ പ്രമേയം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാൻ സ്റ്റേ ചെയ്തത് അതിന് തെളിവായിരിക്കുകയാണ്. നേരത്തെ അവിശ്വാസ പ്രമേയം റദ്ദ് ചെയ്യുന്നതിന് അടിയന്തര ഭരണസമിതി യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിളിച്ചു ചേർത്ത ഭരണസമിതി യോഗത്തിൽ പ്രമേയം പിൻവലിക്കാനോ റദ്ദ് ചെയ്യാനോ ഭരണസമിതി അംഗങ്ങൾ തയ്യാറാവാതെ ഉറച്ചു നിൽക്കുന്ന സമീപനമാണ് ഉണ്ടായത്. അതിനേറ്റ തിരിച്ചടിയാണ് ഇപ്പോഴത്തെ വിധിയെന്നും സിപിഐഎം ആരോപിച്ചു. പഞ്ചായത്തീരാജ് ചട്ടം 13(4) പ്രകാരം നിയമവിരുദ്ധമാണ്, ചട്ടവിരുദ്ധമാണ് എന്ന് മാവൂർ പഞ്ചായത്തിലെ യുഡിഎഫ് ഭരണാധികാരികളോട് പരസ്യമായി ആ യോഗത്തിൽ വെച്ച് പറയണ്ടേ? എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ആ പ്രമേയം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. ആ യോഗത്തിൽ വെച്ച് സിപിഎമ്മിൻ്റെ 8 മെമ്പർമാർ ശക്തമായി പ്രതിഷേധിച്ചു. ആ പ്രമേയം അവതരിപ്പിക്കരുത്, പാസ്സാക്കരുത്, ശരിയല്ല, ചട്ടവിരുദ്ധമാണ്, അടിസ്ഥാനവിരുദ്ധമാണ്. പഞ്ചായത്തീരാജ് നിയമത്തെ വെല്ലുവിളിച്ചുള്ള മാവൂരിലെ യുഡിഎഫ് ഭരണ നേതൃത്വത്തിന്റെ ഈ നടപടിക്കെതിരെ നിയമ നടപടികൾ തുടരുന്നതിനൊപ്പം രാഷ്ട്രീയമായി നേരിടുമെന്നും അവർ വ്യക്തമാക്കി. പോലീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയാൽ ആരാ നടപടിക്കുക? പോലീസല്ല നടപടിക്കുക, പോലീസ് കേസ് ചെയ്തിട്ടുണ്ടോ? പോലീസിന്റെ ഒരു കേസും ഇല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോലീസിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതും വല്ല പറയും? പോലീസല്ല പറയും. അപ്പൊ അങ്ങേയറ്റത്തെ അന്ധമായ രാഷ്ട്രീയ വിരോധം മാത്രമാണ് ഇവര് വെച്ച് പുലർത്തുന്നത്. അത് അപലപനീയമാണ്, പ്രതിഷേധാർഹം, മാപ്പർഹിക്കാത്ത കുറ്റമാണ് ചെയ്തത്. ഇതോടൊപ്പം മാവൂർ കൽപ്പള്ളിക്കടവിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത തോണി വിട്ടുകൊടുക്കാനുള്ള സാഹചര്യമുണ്ടാക്കിയത് പഞ്ചായത്ത് ഭരണപക്ഷവും മണൽ കടത്തുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന് തെളിവാണെന്നും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പിട്ടു നൽകിയ രേഖയുടെ പിൻബലത്തിലാണ് തോണി വിട്ടു നൽകിയത്. ഇടതംഗം കെ ഉണ്ണികൃഷ്ണൻ മണൽ മാഫിയുടെ ആളെന്ന പ്രചരണമാണ് ഇതുവരെ യുഡിഎഫ് ഉയർത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പിടിച്ചെടുത്ത തോണി വിട്ടു നൽകിയതോടെ ആരാണ് മണൽ മാഫിയകളെ സംരക്ഷിക്കുന്നതെന്ന് തെളിഞ്ഞതായും സിപിഐഎം നേതൃത്വം ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ സിപിഐഎം മാവൂർ, കണ്ണിപ്പറമ്പ്, ചെറുപ്പ ലോക്കൽ സെക്രട്ടറിമാരായ ഇ എൻ പ്രേമനാഥൻ, സുരേഷ് പുതുക്കുടി, എൻ ബാലചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ പി മോഹൻദാസ്, കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.